ചെയ്യാൻ പോണത് ഏത്തപ്പഴം അട. ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തപ്പഴം വെച്ചുള്ള അടയാണ്. അതിലെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. രണ്ടര ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് അരിപ്പൊടി, അര ഗ്ലാസ് ഗോതമ്പ് പൊടി, പിന്നെ രണ്ട് പിടി തേങ്ങ, പിന്നെ ഒരു ഗ്ലാസ് ശർക്കര പാനി, പിന്നെ കുറച്ച് സോഡാപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും. ഈ ഏത്തപ്പഴം നമുക്ക് ഇങ്ങോട്ട് ഇട്ടെടുത്തിട്ട് കുഴച്ച് കുഴക്കണം. ഇനി നമുക്ക് അല്ലാതെ കുറച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ് അരിപ്പൊടി ഇതിലോട്ട് ഇട്ടിടുക. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഗ്ലാസ് ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിനോട് മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് ഈ അര ഗ്ലാസ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം മിക്സ് ആക്കാം. നമുക്ക് ഒരു നുണ്ട് സോഡാ പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം കുറച്ച് ഇനി നമുക്ക് ഈ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഈ രണ്ട് പിടി തേങ്ങ നമുക്കൊന്ന് ചേർക്കാം. ആ രണ്ട് പിടി തേങ്ങ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ നല്ലോണം കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ രാവിലെയാണ് കുഴച്ചേക്കുന്നത്. ഇനി നമുക്ക് വൈകുന്നേരം നമുക്ക് ഇതൊന്ന് റെഡിയാക്കാം. രാവിലെ കുറച്ച് വെച്ച പൊടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ ഉണ്ടാക്കണം. ഇതാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കണം. ഇത് നല്ലോണം പരത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാനിലോട്ട് ഒന്ന് വെച്ചെടുക്കാം. നമുക്ക് വേറെ ഒരു വാലും കൂടെ വെച്ച് ഒന്ന് മൂടിക്കൊടുക്കാം. ഇനി നമുക്ക് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മറച്ചിടാം. അട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റി എടുത്തിട്ട് ഈ കവർ നമുക്ക് ഒന്ന് ഇരുന്ന് ഒന്ന് മാറ്റാം. അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ ഇക്കാക്കേന്ന് വിളിക്കാം. സൂപ്പർ. വാരയില്ല, വാരയില ഇല്ലെങ്കിലും കുഴപ്പമില്ല. വെറുതെ ഇങ്ങനെ ഫാനി കയറ്റി ചുട്ടാൽ മതി. പിന്നെന്താ, കുട്ടികളിപ്പോൾ ഏത്തപ്പഴം കഴിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കും. അപ്പോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ ഇത് ട്രൈ ചെയ്തിട്ട് എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അപ്പോ ഗുഡ് ബൈ.